നമസ്കാരം, ബി ലൈവിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പോകുന്നത് നഗരത്തിൻ്റെ തിരക്കുകളിൽ നിന്നെല്ലാം മാറി ഒരു ഗ്രാമത്തിലേക്കാണ്. തിരുവനന്തപുരം നഗരത്തിൽ നിന്നും 22 കിലോമീറ്റർ അകലെയുള്ള വെള്ളനാട് എന്ന പ്രകൃതി രമണീയമായ ഗ്രാമം. ഈ ഗ്രാമത്തെ ലോകമറിയുന്ന കാരണങ്ങളിലൊന്ന് മിത്രാനികേതൻ എന്ന സ്ഥാപനമാണ്. ആ മിത്രാനികേതൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് ബി ലൈവിൽ. ഗ്രാമീണരുടെ വിദ്യാഭ്യാസ നിലവാരം ഉയർത്തുക, ദാരിദ്ര്യം ഇല്ലായ്മ ചെയ്യുക എന്നീ ലക്ഷ്യങ്ങളോടെ കൊൽക്കത്തയിലെ ശാന്തിനികേതൻ്റെ മാതൃകയിൽ 1956 പത്മശ്രീ കെ വിശ്വനാഥൻ സ്ഥാപിച്ചതാണ് മിത്രാനികേതൻ. കേരളത്തിലെ ഗ്രാമീണ പുനരുദ്ധാരണത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന സംഘടനയാണ് മിത്രാനികേതൻ. ഇന്ന് കമ്മ്യൂണിറ്റി വികസനത്തിനും വ്യക്തിഗത ശാക്തീകരണത്തിനും പിന്തുണ നൽകുന്ന മിത്രാനികേതൻ്റെ പ്രവർത്തനം ലോകമെമ്പാടുമുള്ള മറ്റ് NGOകൾക്ക് ഒരു മാതൃകയാണ്. മഹാത്മാഗാന്ധി, രവീന്ദ്രനാഥ ടാഗോർ, US ആർതർ ഇ മോർഗൻ, ഡെൻമാർക്കിലെ NFS ഗ്രൻട്വിക് എന്നിവരുടെ ഉപദേശങ്ങളിൽ നിന്നും പ്രവൃത്തികളിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടാണ് മിത്രാനികേതൻ്റെ സ്ഥാപകൻ കെ വിശ്വനാഥൻ 1956 കേരളത്തിൻ്റെ തലസ്ഥാനമായ തിരുവനന്തപുരത്ത് നിന്ന് 22 കിലോമീറ്റർ അകലെയുള്ള തൻ്റെ ജന്മസ്ഥലമായ വെള്ളനാട് എന്ന ഗ്രാമത്തിൽ മിത്രാനികേതൻ ദി ഹോം ഓഫ് ഫ്രണ്ട്സ് ആരംഭിച്ചത്. എൻ്റെ പേര് രഘു രാമദാസ്. ഞാൻ മിത്രാനികേതൻ്റെ ജോയിൻറ്റ് ഡയറക്ടറാണ്. ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിച്ചത് പത്മശ്രീ വിശ്വനാഥൻ അദ്ദേഹമാണ്. അദ്ദേഹം ഈ വെള്ളനാട് വില്ലേജിൽ തന്നെ ഉള്ള ആളാണ്. അദ്ദേഹം 1950 ശാന്തിനികേതനിലാണ് പഠിച്ചത്. ശാന്തിനികേതനിൽ പഠിച്ചിട്ട് അവിടുത്തെ ആ ഒരു ഇൻസ്പിറേഷൻ ഉൾക്കൊണ്ടുകൊണ്ട് 1956 വെള്ളനാട് അദ്ദേഹത്തിൻ്റെ വീടൊക്കെ ഇരിക്കുന്ന സ്ഥലത്ത് മിത്രനികേതൻ എന്ന് പറഞ്ഞ സ്ഥാപനം സ്ഥാപിച്ചത്. ശാന്തിനികേതൻ പോലെ മിത്രനികേതൻ, മിത്രനികേതൻ എന്ന് പറഞ്ഞാൽ ഹോം ഓഫ് ഫ്രണ്ട്സ് എന്നാണ് അർത്ഥം. ഇതിപ്പോൾ ഒരു ഏതാണ്ട് 500 പേര് താമസിക്കുകയും പഠിക്കുകയും ജോലി ചെയ്യുകയൊക്കെ ചെയ്യുന്നൊരു കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് സെൻ്ററാണ്. നമ്മളുടെ ഒരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഇതൊരു റൂറൽ ഡെവലപ്മെൻറ്റ് ത്രൂ ദ മീൻസ് ഓഫ് എഡ്യൂക്കേഷൻ. അതായത് ഈ ഗ്രാമവികസനത്തിൻ്റെ മാർഗം എന്ന് പറയുന്നത് എഡ്യൂക്കേഷനാണ്, എന്നാലേ അത് സസ്റ്റൈനബിളായിട്ട് നിൽക്കത്തുള്ളൂ. അപ്പം ഒരു ഡെവലപ്മെൻറ്റ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റാണ് നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നത്. ഒരു ഫോർമൽ എഡ്യൂക്കേഷൻ അല്ല, ഡിഗ്രിക്കും ഡിപ്ലോമയ്ക്കും വേണ്ടി, അതിനുപരിയായിട്ട് ഒരു ഇൻ്റഗ്രേറ്റഡ് എഡ്യൂക്കേഷൻ പ്രോഗ്രാം, അതല്ലെങ്കിൽ ഒരു ലൈഫ് ഓറിയൻറ്റഡ് എഡ്യൂക്കേഷൻ പ്രോഗ്രാം ദാറ്റ് ലീഡ്സ് ടു കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ്. അത്തരത്തിലാണ് സ്കൂളിലെ കുട്ടികളെയായാലും യൂത്തിൻ്റെ ട്രെയിനിങ്ങിനായാലും സ്ത്രീകളുടെ ആയാലും കർഷകരുടെ ആയാലും അങ്ങനെ ഓറിയൻ്റ് ചെയ്തുള്ളൊരു പ്രാക്ടീസ് ബേസ്ഡ് എഡ്യൂക്കേഷനാണ് പ്രൊമോട്ട് ചെയ്യുന്നത്. അന്ന് 1956 ഇൻസ്റ്റിറ്റ്യൂഷൻ തുടങ്ങുമ്പോൾ അന്നത്തെ ഇഷ്യൂസ് അല്ല ഇന്നത്തെ ഇഷ്യൂസ്. അന്ന് ഈ അൺഎംപ്ലോയ്മെൻറ്റ്, പോവർട്ടി, ഹെൽത്ത് ഇഷ്യൂസ്, പുവർ സാനിറ്റേഷൻ, ഡ്രിങ്കിങ് വാട്ടർ റിലേറ്റഡ് ഇഷ്യൂസ്, ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു അന്ന് അഡ്രസ്സ് ചെയ്യുന്നത്. ഇന്ന് ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. ഇന്ന് ഞങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് അഗ്രികൾച്ചർ പ്രൊമോട്ട് ചെയ്യുക, ആനിമൽ ഹസ്ബൻഡറി പ്രൊമോട്ട് ചെയ്യുക, അതുകൂടാതെ ടെക്നോളജി ട്രാൻസ്ഫർ ചെയ്യുക, ഫാർമേഴ്സിന് വേണ്ടുന്ന നല്ല ഇൻപുട്സ് കൊടുക്കുക, വിവിധ തരം സാങ്കേതിക വിദ്യകൾ, ഗ്രീൻ ടെക്നോളജീസ് പ്രൊമോട്ട് ചെയ്യുക. ഉദാഹരണം ഈ കാർബൺ എമിഷൻ കൺട്രോൾ ചെയ്യത്തക്ക രീതിയിലുള്ള ബയോഗ്യാസ്, പിന്നെ ഫ്യൂവൽ എഫിഷ്യൻ സ്റ്റൗസ്, അതുകൂടാതെ സോളാർ, മനസ്സിലായില്ലേ, പിന്നെ ഈ എൻ്റർപ്രൈസസൊക്കെ തുടങ്ങുന്നതിന് വേണ്ടിയുള്ള ടെക്നോളജീസ്. ഉദാഹരണം ഇപ്പം നമ്മൾ ഒരു സോളാർ ഡ്രയർ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അത് സോളാർ ഡ്രയർ എന്ന് പറഞ്ഞാൽ ലോ കോസ്റ്റ് ഡ്രയറാണ്. അത് നമ്മളുടെ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ നമുക്ക് ട്യൂബർ ക്രോപ്സൊക്കെ ഡ്രൈ ചെയ്ത് എടുക്കുകയും ചെയ്യാം. അത് എക്സ്പെൻസീവ് അല്ല, ഓപ്പൺ ഡ്രൈയിങ്ങിനെക്കാട്ടിയും ക്വാളിറ്റിയും ഉണ്ട്, സമയവും ലാഭമാണ്. അപ്പോൾ അത്തരത്തിലുള്ള ടെക്നോളജീസ്, വാട്ടർ ഹാർവെസ്റ്റിംഗ് ടെക്നോളജീസ്, ഇതൊക്കെ പ്രൊമോട്ട് ചെയ്യുന്നതിനാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. അതുകൂടാതെ നമ്മൾ ഓർഗാനിക് ഫാമിംഗ് എന്ന് പറഞ്ഞല്ല കൾട്ടിവേഷൻ ചെയ്യുന്നതെങ്കിലും മോർ ഓർ ലെസ് ഓർഗാനിക് ഫാമിംഗ് ബേസ് ചെയ്ത ഫാമിംഗ് ആണ് നമ്മളിവിടെ ചെയ്യുന്നത്. പിന്നെ ഫാമേഴ്സിന് വേണ്ടുന്ന പൗൾട്രി റിലേറ്റഡ് ആയാലും ഗോട്ടറി റിലേറ്റഡ് ആയാലും ഡയറി റിലേറ്റഡ് ആയുള്ള ഇൻപുട്സും സർവീസസും കൊടുക്കുന്നുണ്ട്. കണ്ടിന്യൂസ് ആയിട്ട് വൊക്കേഷണൽ ട്രെയിനിങ് പ്രോഗ്രാം നടക്കുന്നുണ്ട്. ഞങ്ങളുടെ ട്രെയിനിങ് സെൻറ്റേഴ്സ് എല്ലാം തന്നെ ട്രെയിനിങ് കം പ്രൊഡക്ഷൻ സെൻറ്റേഴ്സാണ്. അത് സസ്റ്റൈനബിളായിട്ട് നിലനിൽക്കണമല്ലോ, അതുകൊണ്ട് അപ്പം പ്രൊഡക്ഷനും നടക്കും, അതിനോടൊപ്പം ട്രെയിനിങ്ങും നടക്കും. ഇപ്പോൾ ഉദാഹരണം ബേക്കറി, ഫ്രൂട്ട് പ്രോസസ്സിങ് എല്ലാം അഗ്രികൾച്ചർ ആൻഡ് അലൈഡ് ആക്ടിവിറ്റീസിലാണ് ഫോക്കസ് ചെയ്യുന്നത്. മിത്രനികേതനിൽ ബ്രോഡായിട്ട് മിത്രനികേതൻ്റെ കീഴിൽ ഞങ്ങൾക്കൊരു സ്കൂളുണ്ട് ട്രൈബൽ കുട്ടികൾക്ക് വേണ്ടിയുള്ള, പിന്നെ ഒരു കമ്മ്യൂണിറ്റി കോളേജുണ്ട് യൂത്തിന് വേണ്ടിയുള്ള, പിന്നെ കൃഷിയായിട്ട് റിലേറ്റ് ചെയ്ത് കൃഷി വിജ്ഞാൻ കേന്ദ്രം, ടെക്നോളജിയായിട്ട് റിലേറ്റ് ചെയ്ത് റൂറൽ ടെക്നോളജി സെൻറ്റർ,
പിന്നെ വുമൺ എംപവർമെൻറ്റ് പ്രോഗ്രാമായിട്ട് ബന്ധപ്പെട്ട് സ്ത്രീകൾക്ക് ഇവിടെ ഒരു സെക്കൻഡറി പാക്കേജിങ് യൂണിറ്റ് ഇവിടെ നടത്തുന്നുണ്ട്. വില്ലേജിലെ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്സ് കൂടാതെ സെക്കൻഡറി പാക്കിംഗ് യൂണിറ്റിൽ ഏതാണ്ട് 155 സ്ത്രീകൾക്ക് ജോലി കൊടുക്കുന്നുണ്ട്. ഒരു പാക്കേജിങ് യൂണിറ്റാണ്. ഏതാണ്ട് 10,000 രൂപ അവർക്ക് എല്ലാവർക്കും ആവറേജ് സാലറി കിട്ടുന്നുണ്ട്. നമ്മുടെ മിത്രനികേതൻ്റെ ഒരു 5 കിലോമീറ്റർ ചുറ്റളവിലുള്ള ആൾക്കാരെ വരുന്നത്. പണ്ട് ഇതുപോലെ ഖാദിയാണ് പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരുന്നത്. ഇന്ന് ഖാദിയൊന്നും എക്കണോമിക്കലി വയബിൾ അല്ല. നമ്മളിത് പറയുകയാണെങ്കിൽ അന്ന് മിത്രനികൻ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരുന്ന ക്രാഫ്റ്റുകൾ അതൊന്നും ഇന്ന് ഇക്കണോമിക്കലി വയബിൾ അല്ല. ഇന്നിപ്പം എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി സ്കീം അനുസരിച്ച് തൊഴിലുറപ്പ് എന്ന് പറയുന്ന ആ പരിപാടി അതിന് പ്രോഗ്രാമിന് പോലും 300 രൂപ ആവറേജ് കിട്ടുന്നുണ്ട്. അപ്പം അവർക്ക് ഏത് ആക്ടിവിറ്റി ചെയ്താലും 300 രൂപയ്ക്ക് മുകളിൽ കിട്ടിയാലേ അവർക്ക് അതിൽ താല്പര്യം വരത്തുള്ളൂ. ഇന്ന് ലേബർ ലേബർ കോസ്റ്റ് കൂടുതലായതുകൊണ്ട് ലേബർ ഇൻറ്റൻസീവ് ആയിട്ടുള്ള ആക്ടിവിറ്റീസും നമുക്ക് പാടാണ്. അതുകൊണ്ട് തന്നെ ഈ ട്രഡീഷണൽ ആയിട്ടുള്ള പല ആക്ടിവിറ്റീസിനും അതിൻ്റെ ഒരു സസ്റ്റൈനബിലിറ്റി ഇഷ്യൂ ഉണ്ട്. പക്ഷേ എന്നിരുന്നാലും ഞങ്ങൾ ഈ പോട്ടറി പോലുള്ള ക്രിയേറ്റീവ് ആർട്സ് ആൻഡ് ക്രാഫ്റ്റ് ഒക്കെ നന്നായിട്ട് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്, മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. മിത്രനികേതൻ നല്ലൊരു പോട്ടറി യൂണിറ്റ് ഉണ്ട്, ട്രെയിനിങ് കം പ്രൊഡക്ഷൻ സെൻ്ററാണ്. അതിൻ്റെ അകത്ത് ആവശ്യമായിട്ടുള്ള ആർട്ടിസ്റ്റിക് പോട്ടറി ഐറ്റംസും ഫ്ലവർ പോട്ട്സും ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുകയും സപ്ലൈയും ചെയ്യുന്നുണ്ട്. ഓവറോൾ ഒരു എംപവർമെൻറ്റ് റിലേറ്റ് ചെയ്ത ആക്ടിവിറ്റീസാണ് ചെയ്യുന്നത്. പിന്നിപ്പോൾ ഈ ഗവൺമെൻറ്റിൽ നിന്നുള്ള ഫണ്ടിങ് ഒക്കെ കുറവാണ്. അപ്പോൾ നമ്മൾ ഓൺ സോഴ്സിൽ നിന്ന് ഇൻകം ജനറേറ്റ് ചെയ്യണം. പിന്നെ കാലം മാറുന്നതിനനുസരിച്ച് മാറുന്നതിനുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. പിന്നാക്കം നിൽക്കുന്ന കുട്ടികൾ, യുവാക്കൾ, ഗ്രാമീണ സ്ത്രീകൾ, നാമമാത്രമായ കർഷകർ എന്നിവരെ ശാക്തീകരിക്കുന്നതിനായി വികസനാധിഷ്ഠിത വിദ്യാഭ്യാസ പദ്ധതികൾ നൽകുന്നതിലാണ് മിത്രാനികേതൻ്റെ ശ്രദ്ധ. കുട്ടികളുടെ വിദ്യാഭ്യാസം, പ്രത്യേകിച്ച് സാമൂഹികമായും സാമ്പത്തികമായും പിന്നാക്കം നിൽക്കുന്ന ഗോത്ര പശ്ചാത്തലങ്ങളിൽ നിന്നുള്ളവർക്കാണ് മിത്രാനികേതൻ പ്രഥമ പരിഗണന നൽകിയിരുന്നത്. കാരണം ആ കുട്ടികൾ അവരുടെ കുടുംബങ്ങളെയും അവരുടെ കമ്മ്യൂണിറ്റികളെയും ഭാവിയിൽ സേവിക്കുകയും പിന്തുണയ്ക്കുകയും ചെയ്യേണ്ടതുണ്ട്. ഇതിനായി 50 ഏക്കറിൽ നിരവധി സംരംഭങ്ങൾ മിത്രാനികേതൻ ഒരുക്കിയിട്ടുണ്ട്. ഗോത്രവിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്കായി കിൻഡർ ഗാർഡൻ മുതൽ ഹൈസ്കൂൾ വരെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. മിത്രാനികേതനിലെ ക്ലാസുകൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഇവിടെ കെട്ടിയടച്ച ചുവരുകളില്ല. വെറും 4 ചുവരുകൾക്കുള്ളിൽ ഒതുങ്ങാതെ കുട്ടികളുടെ കാഴ്ചപ്പാടുകൾക്കും ചിന്തകൾക്കും വിശാലമായ വാതായനങ്ങൾ തുറന്നിടുന്നു ഇവിടം. വിദ്യാർത്ഥികൾക്ക് പുസ്തകങ്ങളിൽ നിന്ന് ലഭിക്കുന്ന അറിവും പാഠവും മാത്രമല്ല തൊഴിൽ പരിശീലനവും ഉൾക്കൊള്ളുന്നു ഇവരുടെ പാഠ്യപദ്ധതിയിൽ. അവരുടെ സാധാരണ പാഠങ്ങൾക്ക് പുറമെ സംഗീതം, നൃത്തം, ഗെയിമുകൾ എന്നിവ ആസ്വദിക്കാൻ വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്നു. ഇതിനോടൊപ്പം തുടർ വിദ്യാഭ്യാസത്തിനുള്ള അവസരങ്ങൾ നൽകാനും ഗ്രാമീണ യുവാക്കളെ ശാക്തീകരിക്കുന്നതിനുമായി ലൈഫ് ലോങ് ലേണിംഗിന്റെ മനോഭാവം നൽകാനും ലക്ഷ്യമിട്ട് 1996 മിത്രാനികേതൻ പീപ്പിൾസ് കോളേജ് ആരംഭിച്ചത്. ഇതുവരെ 1000 യുവാക്കൾ ഈ സ്ഥാപനത്തിന്റെ ഭാഗമായിട്ടുണ്ട്. ഗുരുകുല വിദ്യാഭ്യാസ സമ്പ്രദായത്തെയും ഡാനിഷ് നാടോടി ഹൈസ്കൂളുകളെയും അടിസ്ഥാനമാക്കിയാണ് പീപ്പിൾസ് കോളേജ് നിർമ്മിച്ചിരിക്കുന്നത്. ഡാനിഷ് സർക്കാർ പീപ്പിൾസ് കോളേജിന്റെ കെട്ടിടങ്ങൾക്കും പ്രാരംഭ പരിപാടികൾക്കും അനൗപചാരിക വിദ്യാഭ്യാസത്തിന്റെ വിവിധ വശങ്ങളെക്കുറിച്ചുള്ള നിരവധി സമ്മേളനങ്ങൾക്കും ധനസഹായം നൽകി. കായിക വിനോദങ്ങളെ പരിപോഷിപ്പിക്കുന്നതിനായി ഇൻഡോർ ഔട്ട്ഡോർ സ്റ്റേഡിയങ്ങളും കലാ സാംസ്കാരിക പ്രവർത്തനങ്ങൾ നടത്താനായി ഓപ്പൺ എയർ ഓഡിറ്റോറിയവും മിത്രാനികേതനിലുണ്ട്. നമസ്കാരം, എൻ്റെ പേര് വിഷ്ണു. ഞാനിവിടെ ഒരു പ്രോഗ്രാം ഓഫീസറായിട്ടും ബിവോക്കിലെ അഗ്രികൾച്ചർ ട്രെയിനറായിട്ടും വർക്ക് ചെയ്യുന്നുണ്ട്. ഇവിടെ ആക്ച്വലി ഇതൊരു 3 വർഷമുള്ള ഒരു കോഴ്സാണ്, ബി വോക്കാണ്. അതായത് വൊക്കേഷണൽ ബാച്ചിലർ ഇൻ വൊക്കേഷണൽ എന്ന് പറഞ്ഞൊരു പ്രോഗ്രാമുണ്ട്. ടിസ്സുകാരാണ് സ്പോൺസർ ചെയ്യുന്നത്, ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസ് സ്പോൺസർ ചെയ്യുന്ന ബി വോക്ക് 3 വർഷമുള്ള ഒരു കോഴ്സാണ് ഇവിടെ നടക്കുന്നത്. ആക്ച്വലി ഇത് ഫസ്റ്റ് ഇയർ കംപ്ലീറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് ഡിപ്ലോമ സർട്ടിഫിക്കറ്റും, സെക്കൻഡ് ഇയർ കംപ്ലീറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് അഡ്വാൻസ് ഡിപ്ലോമയും, പിന്നെ 3 വർഷവും കംപ്ലീറ്റ് ചെയ്യുന്ന കുട്ടികൾക്ക് ഡിഗ്രി സർട്ടിഫിക്കറ്റും കൊടുക്കുന്ന ഒരു അഗ്രികൾച്ചർ കോഴ്സാണ് ആക്ച്വലി ഇവിടെ നടക്കുന്നത്. ഇതൊരു ടിസ് സ്പോൺസർ ചെയ്ത കോഴ്സ് ആയതുകൊണ്ട് തന്നെ ഒരു 50% പ്രാക്ടിക്കൽ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു കോഴ്സാണ് ഇവിടെ നമ്മൾ സാധാരണ കണ്ടക്ട് ചെയ്യുന്നത്. 50% പ്രാക്ടിക്കൽ മീൻസ് 50% OJT ആണ്, അതായത് ഓൺ ജോബ് ട്രെയിനിങ് ആണ് കൂടുതൽ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നത്. അതിന് പ്രധാനമായിട്ടും 3 SKPകളൊക്കെ ഉണ്ട്, നോളേജ് സ്കിൽ പ്രൊവൈഡേഴ്സിനെയൊക്കെ നമ്മളിവിടെ വെച്ചിട്ടുണ്ട്. നമ്മുടെ KVK മറ്റ് നഴ്സറിയൊക്കെ ഇൻവോൾവ് ചെയ്യിപ്പിച്ച് ഒരു 3 SKP വെച്ചിട്ടാണ് ഈ കുട്ടികൾക്ക് ഈ പറയുന്ന പ്രാക്ടിക്കൽ നോളജ്, പ്രാക്ടിക്കൽ എക്സ്പോഷേഴ്സൊക്കെ കൊടുക്കുന്നത്. ആക്ച്വലി ബി വോക്ക് വന്നിട്ട് ഒരു 3 വർഷം ആവുന്നേ ഉള്ളൂ. ഫസ്റ്റ് ഇയർ
കംപ്ലീറ്റ് ഒരു വർഷമുള്ള പാസ് ഔട്ട് ആയത് ഇപ്പോൾ കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഒരു വൺ ഇയർ മാത്രമേ ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുള്ളൂ. ഇപ്പം കറൻ്റ്ലി കോവിഡ് കാരണം കൊണ്ട് കഴിഞ്ഞ സെമ്മിൽ നമുക്ക് ഫസ്റ്റ് ഇയേഴ്സിന് എടുക്കാൻ പറ്റിയിട്ടില്ല. ഇപ്പോൾ കറൻ്റ്ലി നമ്മുടെ ഇപ്പം പീപ്പിൾസ് കോളേജിൽ സെക്കൻഡ് ഇയറും തേർഡ് ഇയറുമാണ് ഉണ്ടായിരുന്ന സെക്കൻഡ് ഇയർ തേർഡ് ഇയറും കുട്ടികളാണ് ഇപ്പോൾ ഇവിടെ പഠിക്കുന്നത്. അതിൽ ഒരു വർഷമുള്ള കുട്ടികൾ ഓൾറെഡി പാസ് ഔട്ടായി. ചില ആൾക്കാർ MSW, ചില ആൾക്കാർ ഇഗ്നോയിലും മറ്റ് കോഴ്സും, പിന്നെ അല്ലാതെ രണ്ട് മൂന്ന് സ്ഥലത്ത് പ്ലേസ് ആയ കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം സെക്കൻഡ് ഇയേഴ്സും തേർഡ് ഇയേഴ്സും കൂടി ചേർത്ത് ഏകദേശം 35 സ്റ്റുഡൻസ് ആണ് വരുന്നത്. അതിൽ സെക്കൻഡ് ഇയർ ഏകദേശം 22 സ്റ്റുഡൻസും, മറ്റേത് തേർഡ് ഇയർ എന്ന് പറയുമ്പോഴേക്കും 13 സ്റ്റുഡൻസ് ആണുള്ളത്. പിന്നെ ഇപ്പോൾ നമ്മളിവിടെ റൈസ് ഫീൽഡിൽ, നമുക്കൊരു വലിയ റൈസ് ഫീൽഡ് ഉണ്ട് ഇവിടെ. കാരിഫ് ക്രോപ്പ് റൈസ് നമ്മൾ നട്ടായിരുന്നു. അപ്പോൾ അതിന് ശേഷമുള്ള ഇപ്പോൾ ഒരു റൈസ് ഫാലോയിൽ നമ്മൾ കുട്ടികളെ കൊണ്ട് തന്നെ ഇപ്പോൾ പൾസ് നടുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു പരിപാടിയാണ് ഇപ്പോൾ ഈ ഒരു വീക്കിൽ കറൻ്റ്ലി നടക്കുന്നത്. അപ്പം പൾസെല്ലാം സോയിങ് എല്ലാം കഴിഞ്ഞു. പിന്നെ അതല്ലാതെ രണ്ട് മൂന്ന് കമ്പോസ്റ്റിംഗ്, നമ്മൾ വെർമി കമ്പോസ്റ്റിംഗ്, കോർപ്പറേറ്റ് കമ്പോസ്റ്റിംഗ് ഒക്കെ ട്രൈ ചെയ്യുന്നുണ്ട് ഇവിടെ. മൂന്ന് വർഷം ഉള്ള ഈ കോഴ്സിന് ആക്ച്വലി ഒരു സെമസ്റ്ററിന് 17,500 ₹17,500 ആണ് അറൗണ്ട് ഒരു പെർ സെം വരുന്നത്. അത് അഫോർഡബിൾ ആണ്. ഗേൾസിന് ഹോസ്റ്റൽ അവൈലബിൾ ആണ് ഇവിടെ. പിന്നെ ബോയ്സിനാണെങ്കിലും റൂറൽ ഇവിടെ അപ്പുറത്ത് അടുത്തുള്ള ലോക്കൽ ഏരിയാസിലൊക്കെ നമുക്കിപ്പം ഹോസ്റ്റൽ പ്രൊവൈഡ് ചെയ്യാനൊക്കെ പറ്റുന്നുണ്ട്. കോവിഡ് കാലത്ത് മറ്റെല്ലാ മേഖലയിലെയും പോലെ മിത്രാനികേതനം സ്തംഭനാവസ്ഥയിലായിരുന്നു. എന്നാൽ അപ്പോഴും കാര്യമായി പ്രവർത്തിച്ച രണ്ട് യൂണിറ്റുകളാണ് ബേക്കറി യൂണിറ്റും ഡയറി യൂണിറ്റും. പുറത്തുള്ളതിനേക്കാൾ വിലക്കുറവിൽ ബേക്കറി ഉൽപ്പന്നങ്ങൾ ലഭിക്കുന്നൊരിടമാണ് മിത്രാനികേതൻ ബേക്കറി യൂണിറ്റ്. ഇവിടെ ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ പുറത്ത് ലഭിക്കുന്നതിനും വിലക്കുറവിൽ ലഭ്യമാണ്. മാത്രവുമല്ല വിവിധയിടങ്ങളിൽ നിന്നുള്ളവർക്ക് പരിശീലനവും ഇവിടെ നൽകി വരുന്നു. ഇവിടെ നിർമ്മിക്കുന്ന ഉൽപ്പന്നങ്ങൾ പുറത്തെ മാർക്കറ്റുകളിലേക്കാണ് എത്തിക്കുന്നത്. ഇവിടെ തന്നെ ചില്ലറ വിൽപ്പനയുമുണ്ട്. ഇതിനു പുറമേ ഫ്രൂട്ട് പ്രോസസ്സിംഗ് യൂണിറ്റും ഇവിടെ പ്രവർത്തിക്കുന്നു. എന്നാൽ കോവിഡ് പ്രതിസന്ധി മൂലം ഇപ്പോൾ ഫ്രൂട്ട് പ്രോസസ്സിംഗ് യൂണിറ്റിന്റെ പ്രവർത്തനം നിലച്ചിരിക്കുകയാണ്. അപൂർവ ഇനത്തിൽപ്പെട്ട പശുക്കൾ, ആടുകൾ, കോഴികൾ മുതലായവയെ സംരക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന പൗൾട്രി ഫാമാണ് മിത്രാനികേതനിലെ മറ്റൊരു യൂണിറ്റ്. പശ്ചിമഘട്ട മേഖലയിലെ ആദിവാസി ഗ്രാമങ്ങളിൽ നിന്ന് ശേഖരിക്കുന്ന സ്വദേശി കന്നുകാലികളെയും ഇവിടെ സംരക്ഷിച്ചു വരുന്നു. കേരളത്തിന്റെ തനത് ബ്രീഡുകളായ അട്ടപ്പാടി ബ്ലാക്ക്, മലബാറിയാടുകൾ, അന്യസംസ്ഥാനത്ത് നിന്നുള്ള സിരോഹി, കരോളി, ബീറ്റൽ, ജമിന പ്യാരി എന്നീ ആടുകൾ, BV380, കരിങ്കോഴി എന്നീ കോഴി ഇനങ്ങൾ, മുയലുകൾ, മീൻ, കാസർഗോഡ് കുള്ളൻ എന്ന ഇനം പശു എന്നിവയെല്ലാം ഇവിടെ സംരക്ഷിച്ചു വരുന്നു. ഇപ്പോൾ നിൽക്കുന്നത് മിത്രാനികേതൻ്റെ പൗൾട്രി ഫാമിലാണ്. ഇവിടെ പ്രധാനമായിട്ടും മലബാറി ആടുകളും അതുപോലെ അട്ടപ്പാടി ബ്ലാക്കും കേരളത്തിൻ്റെ തനതായ ബ്രീഡ് എന്ന് പറയുന്ന രണ്ട് ബ്രീഡാണ്. ഒന്ന് അട്ടപ്പാടി ബ്ലാക്ക്, അത് അടുത്തത് മലബാറി. അട്ടപ്പാടി ബ്ലാക്ക് എന്ന് പറയുന്നത് രോഗപ്രതിരോധ ശേഷി വളരെ കൂടുതലായിട്ടുള്ളതും അതുപോലെ വന മേഖലകളിൽ മാത്രം കണ്ടുവരുന്ന ഒരു ഇനമാണ്. അതുപോലെ മലബാറി എന്ന് പറയുന്നത് നമ്മുടെ തലശ്ശേരി ബ്രീഡാണ്. ഇതിന് പുറമെ അന്യസംസ്ഥാന ആടുകളെന്ന് പറയുന്നത് സിരോഹിയുണ്ട്, അതുപോലെ ബീറ്റലുണ്ട്, കരോളിയുണ്ട്, അപ്പോൾ ജമുന പ്യാരിയുണ്ട്. ഇവയെല്ലാം ഇവിടെ നമ്മുടെ ഫാമിലുണ്ട്.
പിന്നെ വളരെ മെച്ചമായ രീതിയിലാണ് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ ഇവിടെ നടന്നു പോകുന്നത്. ആടുകൾക്ക് പുറമേ തന്നെ ഇപ്പോൾ കൊളസ്ട്രോൾ ഫ്രീ ആയിട്ടുള്ള BV380 എന്ന് പറയുന്ന ബാംഗ്ലൂർ സർവകലാശാല വികസിപ്പിച്ചെടുത്ത BV380 എന്ന് പറയുന്ന മുട്ടക്കോഴി കുഞ്ഞുങ്ങളെ നമുക്കിവിടെ ലഭ്യമാണ്. ഒരു 4.5 മാസം കൊണ്ട് തന്നെ പ്രൊഡക്ഷൻ തുടങ്ങുന്ന ഒരു ബ്രീഡാണ് ഇത്. സാധാരണക്കാരുടെ ഇടയിൽ വളരെ പ്രചാരത്തിൽ ഇപ്പോൾ നിൽക്കുന്ന ഒരു ഇനം തന്നെയാണ് തീർച്ചയായിട്ടും ഈ BV380 എന്ന് പറയുന്ന കോഴിക്കുഞ്ഞുങ്ങൾ. ഇവിടുന്ന് കൂടുതലായിട്ടും മഹിളാ സമാജങ്ങൾക്കും അതുപോലെ മറ്റ് സംഘടനകൾക്കൊക്കെയും ഇവിടെ നിന്ന് കോഴിക്കുഞ്ഞുങ്ങൾ സപ്ലൈ ചെയ്യുന്നുണ്ട്. പിന്നെ പ്രധാനമായിട്ടും ഇവിടെ ഒരു 10 കോഴിക്കുഞ്ഞുങ്ങളും അതുപോലെ അതിൻ്റെ കൂടുമായിട്ടും ഇവിടെ നിന്ന് സപ്ലൈ ചെയ്യുന്നുണ്ട് സംഘടനകൾ വഴിയൊക്കെ. അതുപോലെ മുൻകാലങ്ങളിൽ നമ്മളിവിടെ ആടും അതുപോലെ കൊടുത്തിരുന്നു. ഇപ്പോൾ നമുക്ക് നിലവിൽ വളരെ വിപുലമായ രീതിയിൽ പ്രചാരത്തിലുള്ള ഈ BV380 കോഴിക്കുഞ്ഞുങ്ങളാണ് ഇപ്പോൾ ഇവിടെ സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഒരു ദിവസം പ്രായമായ കോഴിക്കുഞ്ഞുങ്ങൾ ബാംഗ്ലൂരിൽ നിന്ന് ഇവിടെ നിന്ന് വരികയും അത് ആവശ്യക്കാർക്കനുസരിച്ച് ഒരാഴ്ച പ്രായമായാലും 2 ആഴ്ചയോ 3 ആഴ്ചയോ ഒക്കെ പ്രായമാകുന്ന രീതിയിൽ ഒരു വളർത്തി ഇവിടെ നിന്ന് സപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ധാരാളം ആൾക്കാർ അതിന് വരുന്നുണ്ട്. അതുപോലെ നമുക്കിവിടെ ഒരു ഫിഷ് പോണ്ടുണ്ട്. ഇപ്പോൾ 2-3 വെറൈറ്റി മീനുകൾ നമുക്കിവിടെ ചെയ്യുന്നുണ്ട്. ആസാം വള, അതുപോലെ റെഡ് ബെല്ലി, ഇങ്ങനെയുള്ള സ്വാദിഷ്ടമായ രീതിയിലുള്ള മത്സ്യങ്ങളാണ് ഇവിടെ വിപണനം ചെയ്യുന്നത്. ഇവിടെ വളർത്തുകയും അതുപോലെ വിപണനം ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ മിത്രനികേതനെ സംബന്ധിച്ചിടത്തോളം മറ്റ് ഒത്തിരിയധികം ആക്ടിവിറ്റീസ് ഇവിടെ ഉണ്ട്. ബേക്കറി യൂണിറ്റ്, ഫ്രൂട്ട്സ് പ്രോസസ്സിംഗ് യൂണിറ്റ്, അതുപോലെ തന്നെ പ്രധാനമായിട്ടും അഗ്രികൾച്ചർ മേഖലയിൽ മുൻതൂക്കം നൽകിക്കൊണ്ട് കർഷകർക്ക് വളരെയധികം പ്രോത്സാഹനം നൽകിക്കൊണ്ട് ഈ മിത്രനികേതൻ എന്ന് പറയുന്ന സ്ഥാപനം വളരെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ തന്നെ ഒത്തിരിയധികം വെറൈറ്റീസ് വാഴകൾ, നേന്ത്രനും പൂവൻ മറ്റ് രസകൾ, ഇങ്ങനെയുള്ള മറ്റ് വാഴകളും അതുപോലെ തന്നെ മരച്ചീന്, മറ്റ് പച്ചക്കറികൾ, ഇടവിള കൃഷികളായിരുന്നാലും മറ്റെല്ലാ തരത്തിലുള്ള പച്ചക്കറികളും ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അതിൻ്റെ തൈകളും ഇവിടുന്ന് വിപണനം ചെയ്യുന്നുമുണ്ട്. അപ്പോൾ ഇങ്ങനെ എല്ലാ തരത്തിലും വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് മിത്രനികേതൻ. സാങ്കേതിക വിദ്യയും കൃഷിക്കാരനും തമ്മിലുള്ള അന്തരം കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെ സാങ്കേതിക വിദ്യ കൈമാറ്റം ചെയ്യുന്നതിനായി 1979 മിത്രാനികേതനിൽ സ്ഥാപിച്ച ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചറൽ റിസർച്ചിൻ്റെ ധനസഹായത്തോടെ പ്രവർത്തിക്കുന്ന പദ്ധതിയാണ് മിത്രാനികേതൻ KVK. ഓരോ പ്രദേശത്തെയും മണ്ണ് പരിശോധിച്ച് ആ സ്ഥലത്തിനങ്ങുന്ന കാർഷിക വിളകൾ നിർദ്ദേശിക്കുക, കാർഷിക ഗവേഷണ രംഗത്തുയർന്നു വരുന്ന പുത്തൻ ട്രെൻഡുകളെ കർഷകർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നതിനായുള്ള പരിശീലനം സംഘടിപ്പിക്കുക, കൃഷിസ്ഥലത്തെ ഹ്രസ്വ ദീർഘകാല തൊഴിൽ പരിശീലന കോഴ്സുകളും കൃഷിക്കാർക്കും ഗ്രാമീണ യുവാക്കൾക്കുമായി അനുബന്ധ തൊഴിലുകൾ സംഘടിപ്പിക്കുക, കൃഷിസ്ഥലങ്ങളിൽ ഉയർന്ന ഉൽപ്പാദനത്തിനും തൊഴിൽ സൃഷ്ടിക്കുന്നതിനും വേണ്ടി ലേൺ ബൈ ഡൂയിങ് എന്ന ആശയത്തിലൂന്നി കർഷകർക്കും ഗ്രാമപ്രദേശത്തെ യുവാക്കൾക്കും വേണ്ടി ഹ്രസ്വ ദീർഘകാല തൊഴിൽ പരിശീലന കോഴ്സുകൾ സംഘടിപ്പിക്കുക, പുതിയ കാർഷിക വിളകൾ കൃഷി ചെയ്ത് വിളയിക്കുക തുടങ്ങിയവയാണ് KVK യുടെ പ്രവർത്തനങ്ങൾ.